കഴിഞ്ഞ ഉത്സവത്തിന് ഒരു സാരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏത് നിറമാണ് നിനക്ക് ഇഷ്ടം? എനിക്കും ചില സിനിമയിലൊക്കെ വെള്ള സാരിയെ കൊടുത്ത് ചില പ്രേതങ്ങൾ വരുന്നത് കാണാൻ എന്ത് രസമെന്നാണ്. വെള്ള സാരിയെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി വന്നാൽ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കല്യാണം കഴിക്കാൻ തോന്നും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പസിൽ ഗെയിം തന്നെയാണ് കണക്ട് ബൾബ് ആൻഡ് ഗ്ലോ ലൈറ്റ് ബൾബ്സ് എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസി ഇന്നോവേറ്റീവ് പസിൽ ഗെയിം തന്നെയാണ് കണക്ട് ബൾബ് ആൻഡ് ഗ്ലോ ലൈറ്റ് ബൾബ്സ് എന്ന ഗെയിം. സിനിമ എന്നത് ഒരു ദൃശ്യ ശ്രവ്യ മാധ്യമമാണ്. അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കിടന്നേക്കാം. റിയൽ ലൈഫിൽ കാണാത്തതും കണ്ടതുമായ പലതും നമ്മൾക്ക് മുമ്പിൽ എത്തിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹൊറർ സിനിമകൾക്ക് എല്ലാ കാലത്തും നല്ല ഡിമാൻഡ് ഉള്ളവയാണ്. മലയാളത്തിലും ആദ്യകാലം മുതൽക്കേ ഒരുപാട് ഹൊറർ ചിത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഭാർഗവി നിലയം മുതൽ ഇന്നത്തെ ടെക്നോ ഹൊറർ ജനറിൽപ്പെട്ട ഹൊറർ ഫിക്ഷനിൽ വരെ മലയാള സിനിമ എത്തി നിൽക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ച് ഹൊറർ ഫിലിംസ് മാറുന്നു എന്നുള്ളതാണ്. പ്രേതങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിൽ പ്രേതമെന്നത് വ്യത്യസ്തമായ ഓരോരോ കോൺസെപ്റ്റുകളായിരിക്കും. ചിലർക്ക് രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണെങ്കിൽ ചിലർക്ക് വെള്ള സാരി ഉടുത്ത സുന്ദരിയായ യക്ഷിയായിരിക്കും. ചിലർക്ക് ഉഗ്രരൂപിയായ ഒരു പിശാചായിരിക്കുമെങ്കിൽ മറ്റു ചിലർക്ക് അത് തേജസ്സുള്ള ഒരു സുന്ദര രൂപമായിരിക്കും. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ ആത്മാവ് എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിലെ ഉഗ്രരൂപിയായ പേടിപ്പിക്കുന്ന ആത്മാക്കളുടെ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് സിനിമയിലൂടെയാണ്. അതുപോലെ തന്നെ വായിച്ച കഥകളിൽ നിന്നും മറ്റുള്ളവർ പറഞ്ഞു തന്ന കെട്ടുകഥകളിൽ നിന്നുമാണ്. നമ്മൾ കാണാത്ത പ്രേതവും ദൈവവും എല്ലാം യാഥാർത്ഥ്യമായതും സിനിമകളിലൂടെയാണ്. അങ്ങനെ നമ്മുടെ സങ്കല്പം കൂടി ചേർന്നപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ദൈവത്തിന്റെയും പ്രേതത്തിന്റെയും ഓരോ രൂപങ്ങൾ ഉടലെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇവയൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ അതിന് എന്റെ കയ്യിലുള്ള ഉത്തരമാണ് പാരാസൈക്കോളജി. ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഒരുപക്ഷെ പൂർണ്ണമായി തള്ളിക്കളയേണ്ട ഒരു മേഖലയാണ് പാരാസൈക്കോളജി എന്നുള്ളത്. എന്നാലും ഒരു പഠന മേഖലയായതുകൊണ്ട് തന്നെ അതിനെ തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ളതാണ്. അതായത് പ്രേതം, ദൈവം, ആറാം ഇന്ദ്രിയം, മരണശേഷം എന്താണ്, ഭാവി പ്രവചിക്കാനുള്ള കഴിവ്, അകക്കണ്ണ്, അശരീരി, മരണം അടുത്തെത്തുമ്പോഴുള്ള അനുഭവം, മൈൻഡ് കൺട്രോൾ, മൈൻഡ് റീഡിംഗ്, കൂടോത്രം, അന്യഗ്രഹ ജീവികൾ, മായ, മൈൻഡ് കൊണ്ട് വസ്തുക്കളെ ചലിപ്പിക്കുന്നത്, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, ദൂരെയുള്ള കാര്യങ്ങൾ അടുത്തറിയാൻ സാധിക്കുന്ന കഴിവ്, പ്രേതബാധ, മാന്ത്രികം, പുനർജന്മം, അസാധാരണ അമാനുഷിക ശക്തികൾ, അമാനുഷിക കഴിവുകൾ എന്നിങ്ങനെ തുടങ്ങി സാധാരണ യുക്തിക്ക് അപ്പുറമായ കാര്യങ്ങൾ, സാധാരണ ചിന്തകൾക്കും അതീതമായി എന്തിനേയും കുറിച്ച് പഠിക്കുന്ന മേഖലയാണ് പാരാസൈക്കോളജി അഥവാ അതീത മനഃശാസ്ത്രം എന്നുള്ളത്. ഇതിൽ ഞാനിനി പ്രേതങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയാൻ പോകുന്നത്. പാരാസൈക്കോളജി പറയുന്ന പ്രേതവും നിങ്ങളുടെ മനസ്സിലുള്ള പ്രേതവും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. പാരാസൈക്കോളജി എന്ന മേഖല തന്നെ ഫേക്ക് ആണെന്ന് വാദിക്കുന്നവരാണ് ശാസ്ത്ര ലോകത്തെ ഭൂരിഭാഗം പേരും. എന്നാൽ ഒന്നിനെയും തള്ളിക്കളയുന്നത് അർത്ഥമുള്ള കാര്യവുമല്ല. പാരാസൈക്കോളജി പറയുന്ന ആത്മാവിന്റെ എക്സിസ്റ്റൻസ് തെളിവ് സഹിതം പൂർണ്ണമായി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞ 100 വർഷമായിട്ട് റിസർച്ച് നടത്തുന്ന പാരാസൈക്കോളജി റിസർച്ചേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കഥ. അതുകൊണ്ട് പാരാസൈക്കോളജി പറയുന്ന ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. ഒരു എനർജി, വളരെ ലോ പവറുള്ള ഒരു എനർജി, ഒരു മീഡിയം മാത്രം വെച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു എനർജി, അത് മാത്രമാണ് ആത്മാവ് എന്നുള്ളത്. വെറും ഒരു എനർജി മാത്രമായിരിക്കുമ്പോൾ നമ്മളെ ആക്രമിക്കാനോ രക്തമൂറ്റി കുടിക്കാനോ ഒന്ന് തൊടാൻ പോലും സാധിക്കാത്ത ഒരു എനർജി മാത്രമാണത്. ഒരുപക്ഷെ ഒരു മീഡിയം ഉപയോഗിച്ച് അതിന് പ്രവർത്തിക്കാനാകുമെന്നുള്ളതാണ്. അതായത് ഒരു ശരീരത്തിലേക്ക് അതിന് കയറാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മീഡിയം ഉപയോഗിച്ച് അതിന് നമ്മളോട് കോൺടാക്ട് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഒയ്ജ ബോർഡ് ഉപയോഗിച്ച് കൊണ്ടുള്ള സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ പാരാസൈക്കോളജി റിസർച്ചിന്റെ ഒരു ഭാഗമാണ്. ശരീരത്തിലേക്ക് ഒരു ആത്മാവ് പ്രവേശിച്ചാൽ അതിനെ പൊസഷൻ എന്നാണ് പറയുന്നത്. അതായത് പ്രേതബാധ എന്നത് തന്നെ. സോ ഇവിടെ വിശ്വാസം എന്നതിനപ്പുറം പ്രേതം എന്ന് പറയപ്പെടുന്നത് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകപ്പെട്ട ഒരു എനർജി ആണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതായത് മരണശേഷം നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള എനർജി ആണോ ആത്മാവാകുന്നതെന്നോ, അതോ നമ്മുടെ ജീവൻ തന്നെയാണോ ആത്മാവെന്നോ, അതോ ജീവനാണ് ആത്മാവായി മാറുന്നതെന്നോ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആത്മാവ് എന്നതൊരു ലോ പവർ എനർജി, ഒന്നിനും കഴിയാത്ത, ശക്തിയില്ലാത്ത ഒരു മീഡിയം ഉപയോഗിച്ച് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന എനർജിയാണ് അത്. പാരാസൈക്കോളജി റിസർച്ച് പ്രകാരം ഒരു ആത്മാവിന്റെ സാന്നിധ്യം അറിയാനുള്ള വഴികൾ ഞാൻ മുൻപ് തന്നെ വീഡിയോ ആക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിന്റെ വലത്തെ അറ്റത്ത് കാണാവുന്നതാണ്. പക്ഷേ ആധികാരികമായ പാരാസൈക്കോളജിക്ക് തെളിവില്ലാത്തത് കൊണ്ട് ഈ കാര്യങ്ങളുടെ ഉറപ്പ് പറയാനും കഴിയില്ല എന്നുള്ളതാണ്. സിനിമയിൽ നമ്മൾ കണ്ട ചുണ്ണാമ്പ് ചോദിക്കുന്ന കോസ്റ്റ്യൂംസിന്റെ ഹൈലൈറ്റ് കൊടുക്കുന്ന രക്തം കുടിക്കുന്ന വികൃത രൂപിയായ ഒന്നല്ല ആത്മാവെന്നുള്ളത്. കഥയിൽ വായിച്ചതുമല്ല, കെട്ടുകഥയിലെ പനയിലെ പാലമരത്തിലെ യക്ഷിയും യാഥാർത്ഥ്യവുമല്ല. നിങ്ങളുടെ ഉള്ളിലെ കോൺസെപ്റ്റ് യക്ഷിയും ദുരാത്മാവും ഒക്കെ തന്നെയാണ് ഭയമായി പുറത്തു വരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും പേടി തന്നെയാണ് നിങ്ങൾക്ക് വിനയാകുന്നത്. ഉചിതമായ തീരുമാനവും പെരുമാറ്റവും ഏത് കാര്യത്തിലും ധൈര്യം കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കും. ഒരു കാര്യത്തിൽ തന്നെ ആഴത്തിൽ അറിവ് നേടാൻ ശ്രമിക്കുക. പതുക്കെ പതുക്കെ ജീവിതത്തിൽ നിന്ന് തന്നെ ഭയത്തെ അകറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്.
ഇനി പറയൂ, വെള്ളസാരി ഉടുത്ത് രക്തമൂറ്റി കുടിക്കുന്ന വികൃത രൂപമാണോ ആത്മാവെന്നുള്ളത്? സൈക്കോളജിയിൽ പ്രേതബാധ ഉൾപ്പെടെയുള്ളവ മാനസിക രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അനുഭവസ്ഥർ കണ്ട പ്രേതവും മായ കാഴ്ചകളും പാരാസൈക്കോളജി ശരിവെക്കുമ്പോൾ സൈക്കോളജി അത് മാനസികാവസ്ഥയായും മാനസിക രോഗവുമായും കണക്കാക്കും. പ്രേതത്തിനെ കണ്ടു എന്ന് പറയുന്നവർക്ക് അതൊരു അനുഭവമായിരിക്കും, ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത, പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കാത്ത ഒരു അനുഭവം മാത്രം.